കൊല്ലം നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് യൂത്ത് കോൺഗ്രസ്. കൊല്ലം നഗരത്തിലെ വാടി, മൂതാക്കര, തങ്കശ്ശേരി, ഇടപുരം, വിമലഹൃദയ സ്കൂൾ, പള്ളിമുക്ക്, മേവറം, ശക്തികുളങ്ങര തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറവു മാലിന്യങ്ങളും കുന്നുകൂടി കിടക്കുന്നതിന് അടിയന്തര പരിഹാരം കാണണമെന്നും മാലിന്യങ്ങൾ പൊതുനിരത്തിൽ ഇടുന്നത് തടയുന്നതിനായി CCTV ക്യാമറ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇരുപുരം അസംബ്ലി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലം കോർപ്പറേഷനിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. നിലവിൽ കൊല്ലം കോർപ്പറേഷനിൽ മാലിന്യം സംസ്കരിക്കുവാനുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ്. ഇതുമൂലം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ദിനംപ്രതി ജനജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ കേരള എന്നും മാലിന്യ വിമുക്ത കേരളം എന്നും സർക്കാരിന്റെ പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കാതിരുന്നാൽ ഗുരുതരമായ പകർച്ചവ്യാധികളാൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്നും അതിനാൽ അടിയന്തരമായി മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളത്തിന്റെ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടത്. യൂത്ത് കോൺഗ്രസിന്റെ ഉപരോധത്തെ തുടർന്ന് ഡെപ്യൂട്ടി സെക്രട്ടറി സമരക്കാരുമായി ചർച്ച നടത്തുകയും തുടർന്നുള്ള മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കോർപ്പറേഷൻ സെക്രട്ടറി സമരക്കാർക്ക് 48 മണിക്കൂറിനകം അടിയന്തരമായി മാലിന്യങ്ങൾ നീക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്നും നൽകിയ ഉറപ്പിന്മേലാണ് താൽക്കാലിക സമരം അവസാനിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് ഇരവിപുരം അസംബ്ലി മണ്ഡലം പ്രസിഡന്റ് അനസ് ഇരവിപുരത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉപരോധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ വിഷ്ണു സുനിൽ പന്തളം ഉദ്ഘാടനം ചെയ്തു. ഫൈസൽ കുളപ്പാടം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അസൈൻ പള്ളിമുക്ക്, ജില്ലാ വൈസ് പ്രസിഡന്റ് ആദർശ് ഭാർഗവൻ, ഉല്ലാസ് ഉള്ളിയക്കോവിൽ, ഹർഷാദ് മുതിരപ്പറമ്പ്, ഫൈസൽ ഐത്തിൽ, ഫവാസ് പള്ളിമുക്ക്, അജിമൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore. Rajakumari.